അസ്സലാമലൈക്കും. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് പുണ്യവും മഹത്വവുമുള്ള തസ്ബീഹ് നിസ്കാരത്തിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ വീഡിയോ ആണിത്. നമ്മൾ മരണപ്പെടുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ജീവിതത്തിൽ നിസ്കരിക്കേണ്ട പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും ഇത് നിർവഹിക്കുക. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കുക, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കുക, അതും അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കുക. അതിനും സാധ്യമായില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കുക. ഈ നിസ്കാരത്തിലൂടെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാനുള്ള കാരണമാകുന്നു. നമുക്കിഷ്ടമുള്ള ഏത് സമയത്തും ഈ നിസ്കാരം നിർവഹിക്കാം. തസ്ബീഹ് നിസ്കാരം 4 റക്അത്താണ്. ഈ 4 റക്അത്തിലും കൂടി നമ്മൾ 300 തസ്ബീഹ് ആണ് ചൊല്ലി പൂർത്തിയാക്കുന്നത്. പകൽ സമയത്ത് നിസ്കരിക്കുന്നവർ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുന്നതാണ് നല്ലത്. രാത്രി സമയത്താണെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയ ശേഷം പിന്നെയും 2 റക്അത്ത് നിസ്കരിക്കുക. നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ചൊല്ലുന്ന എല്ലാ പ്രാർത്ഥനകളും ഈ നിസ്കാരത്തിലും ചൊല്ലണം. അതിന്റെ കൂടെ ഈ പറയുന്ന തസ്ബീഹ് ആണ് നമ്മൾ അധികരിപ്പിക്കേണ്ടത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇനി തസ്ബീഹ് നിസ്കാരത്തിൽ നമുക്ക് ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ. 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ തകാസുർ, 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ അസ്ർ, 3-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, 4-ാമത്തേതിൽ സൂറത്തുൽ ഇഖ്ലാസ്. ഈ സൂറത്തുകൾ അറിയില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അറിയാവുന്ന ഏത് സൂറത്ത് ഓതിയും നിസ്കരിക്കാം. ഇനി നമുക്ക് തസ്ബീഹ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാം. രാത്രി നിസ്കരിക്കുന്ന 2 റക്അത്തിന്റെ രൂപമാണ് ഇവിടെ പറയുന്നത്. ആദ്യം നിയത്ത്, തസ്ബീഹ് സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുക, വജ്ജഹത്ത് ഓതുക, ശേഷം ഫാത്തിഹ ഓതുക. അതിനുശേഷം 1-ാമത്തെ റക്അത്തിൽ സുന്നത്തുള്ള അൽഹാക്കുമു തകാസുർ സൂറത്ത് ഓതാം, അല്ലെങ്കിൽ അറിയുന്ന സൂറത്ത് ഓതാം. അതിനുശേഷം 15 തസ്ബീഹ് ചൊല്ലി തീർക്കുക. ശേഷം റുക്കോയിലേക്ക് പ്രവേശിക്കുക. റുക്കോയിൽ സാധാരണ ചൊല്ലുന്ന സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി ഈ ദിക്ര 3 വട്ടം ചൊല്ലിയ ശേഷം 10 വട്ടം തസ്ബീഹ് ചൊല്ലുക. സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് എഴുത്തി താലിൽ പ്രവേശിക്കുക. അതിൽ സാധാരണ ചൊല്ലുന്ന ദിക്രിന് ശേഷം 10 വട്ടം തസ്ബീഹ് ചൊല്ലുക. ശേഷം 1-ാമത്തെ സുജൂദിലേക്ക് പ്രവേശിക്കുക. സുജൂദിൽ സാധാരണ ചൊല്ലുന്ന സുബ്ഹാന റബ്ബിയൽ ആലാ വബിഹംദിഹി ഈ ദിക്ര 3 വട്ടം ചൊല്ലിയ ശേഷം 10 വട്ടം തസ്ബീഹ് ചൊല്ലുക. ശേഷം ഇടയിലെ ഇരുത്തത്തിലേക്ക് പ്രവേശിക്കുക. അതിൽ സാധാരണ ചൊല്ലുന്ന ദിക്ര ചൊല്ലിയ ശേഷം 10 വട്ടം തസ്ബീഹ് ചൊല്ലുക. ശേഷം 2-ാമത്തെ സുജൂദിലേക്ക് പ്രവേശിക്കുക. സുജൂദിൽ സാധാരണ ചൊല്ലുന്ന ദിക്ര ചൊല്ലിയ ശേഷം 10 വട്ടം തസ്ബീഹ് ചൊല്ലുക. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 2-ാമത്തെ സുജൂദിൽ നിന്നും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഉയർന്ന് കുറച്ചു നേരം ഇരിക്കുക. ഇതിനെ ഇസ്തിഹാരത്തിന്റെ ഇരുത്തം എന്നാണ് പറയുന്നത്. ഈ ഇരുത്തത്തിൽ 10 തസ്ബീഹ് ചൊല്ലുക. അത് കഴിഞ്ഞ ശേഷം 2-ാമത്തെ റക്അത്തിലേക്ക് പ്രവേശിക്കുക. ഫാത്തിഹക്ക് ശേഷം 2-ാമത്തെ റക്അത്തിൽ ഓതൽ സുന്നത്തുള്ള സൂറത്തുൽ അസർ ഓതാൻ അറിയുന്നവർ അത് ഓതുക, അല്ലാത്തവർ അറിയുന്ന സൂറത്ത് ഓതുക. ശേഷം 15 വട്ടം തസ്ബീഹ് ചൊല്ലുക. ആദ്യം പറഞ്ഞ പോലെ തന്നെ നിസ്കാരത്തിൽ ചൊല്ലേണ്ട എല്ലാ ദിക്റുകളും ഉൾപ്പെടുത്തി റുക്കോയിൽ 10 തസ്ബീഹ്, ഇഴ്ത്തിതാലിൽ 10 തസ്ബീഹ്, 1-ാമത്തെ സുജൂദിൽ 10 തസ്ബീഹ്, ഇടയിലെ ഇരുത്തത്തിൽ 10 തസ്ബീഹ്, 2-ാമത്തെ സുജൂദിൽ 10 തസ്ബീഹ്, ശേഷം അത്തഹിയാത്തിലേക്ക് പ്രവേശിക്കുക. ആദ്യം 10 വട്ടം തസ്ബീഹ് ചൊല്ലി പൂർത്തിയാക്കിയ ശേഷം അത്തഹിയാത്ത് മുഴുവനായിട്ടും പൂർത്തീകരിച്ച് ഓതുക. ശേഷം സലാം വീട്ടുക. ഈ 2 റക്അത്ത് പൂർത്തീകരിക്കുന്നതോടെ നമ്മുടെ 150 തസ്ബീഹ് പൂർത്തിയായി. വീണ്ടും ഇതേ നിയ്യത്തോടുകൂടി ഇതേപോലെ 2 റക്അത്ത് കൂടെ നിസ്കരിക്കുക. ഇങ്ങനെ 4 റക്അത്ത് പൂർത്തിയാവുമ്പോൾ നമ്മുടെ 300 തസ്ബീഹ് പൂർത്തിയാവും. പരമാവധി തസ്ബീഹ് ചൊല്ലുമ്പോൾ എണ്ണം തെറ്റാതെ ചൊല്ലാൻ നോക്കുക. ഇനി തെറ്റിപ്പോയാലും കുഴപ്പമില്ല, പരമകാരുണികനായ റബ്ബ് അത് തീർച്ചയായും പുറത്തു തരും. നമ്മുടെ കൈവിരലുകൾ ഉപയോഗിച്ച് നമുക്ക് എണ്ണം വെക്കാം, പക്ഷേ നിസ്കാരം ബാത്തിലാകുന്ന രീതിയിൽ ഒരുപാട് ചലിപ്പിക്കാൻ പാടില്ല. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്നും വ്യക്തമായി മനസ്സിലായി എന്നും വിശ്വസിക്കുന്നു. ഈ റമദാൻ മാസത്തിൽ ഒരു വട്ടമെങ്കിലും എല്ലാവരും ഒന്ന് നിസ്കരിക്കാൻ നോക്കണേ. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണേ. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ. അസ്സലാമു അലൈക്കും.